ചെറുവാടി സ്കൂൾ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നദിഷ. ഇന്നത്തെ പ്രധാന വാർത്ത. ലോക ഭൗമദിനത്തിൽ ചെറുവാടി സ്കൂളിൽ വിവിധ തരം പരിപാടികൾ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. April 22 ലോക ഭൗമദിനം. ഈ വർഷത്തെ ഭൗമദിന സന്ദേശം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നതാണ്. ഈ ദിനത്തിൽ ചെറുവാടി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി നീലളക്കൽ, കാർട്ടൂൺ രചന, പോസ്റ്റർ രചന, വൃക്ഷത്തൈ പരിപാലനം, ലഘുപ്രഭാഷണം, ലഘുനാടകം എന്നിങ്ങനെ വിവിധ തരം പരിപാടികൾ സംഘടിപ്പിച്ചു. UP അബ്ദുൽ നസർ മാസ്റ്റർ, റസീന ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. എനിക്ക് ചുട്ടു പൊള്ളുന്നു. നിങ്ങൾക്ക് ചൂടില്ലേ കുട്ടികളെ? ഞങ്ങൾക്കും ചൂടുണ്ട്. കണ്ടില്ലേ, മരങ്ങളൊക്കെ ഉണങ്ങുന്നു, ജീവജാലങ്ങളൊക്കെ ചത്തൊടുങ്ങുന്നു. എനിക്കിതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രയും ചൂട്? ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ കളിക്കാനോ ഒന്നും പറ്റുന്നില്ല. ആഗോള താപനം എന്നാണ് ഇങ്ങനെ ചൂടെടുക്കുന്നതിനെ പറയുന്നത്. മനുഷ്യന്റെ ഇടപെടൽ തന്നെ കാരണം. മനുഷ്യൻ എന്ത് ചെയ്തിട്ടാണ് ചൂട് കൂടുന്നത്? മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു, ഭൂപ്രകൃതി നശിപ്പിക്കുന്നു, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്നു, ജീവജാലങ്ങൾക്ക് താങ്ങാവുന്നതിലധികം ചൂട് വർദ്ധിക്കുന്നു. കൂടാതെ AC, ഫ്രിഡ്ജ് മുതലായവ പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന ഫ്ലൂറോ കാർബണുകൾ ആഗോള താപനത്തിന് കാരണമാകുന്നു. അതെയോ, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾ ഇടപെട്ട് ജനങ്ങളെ ബോധവൽക്കരിപ്പിക്കണം, അവരുടെ കണ്ണു തുറപ്പിക്കണം. എന്നാൽ ഭാവി തലമുറയ്ക്ക് ഇവിടെ സുഖമായി ജീവിക്കാം. ശരി ഭൂമി, ഞങ്ങൾ ഞങ്ങളുടെ അച്ഛനമ്മമാരോട് ആദ്യം ഈ കാര്യം പറയാം, എന്നിട്ട് അവരുടെ നേതൃത്വത്തിൽ മറ്റു ജനങ്ങളോട് ബോധവൽക്കരിക്കാം. നിങ്ങളെപ്പോലുള്ള പലരും പറഞ്ഞത് ഇതൊക്കെ, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾ ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ വാക്കു പാലിക്കും, ഇത് സത്യം. സന്തോഷമായി മക്കളെ, നിങ്ങൾക്ക് എല്ലാ നന്മകളും. നന്ദി. ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന സ്ക്രിപ്റ്റിന്റെ പേര് പ്രതീക്ഷ. തന്റെ കൊമ്പുകളും ചില്ലകളും ഒക്കെ ഇവിടെ പോയി. തനിക്കറിയില്ലേ, ചില ദുഷ്യന്മാർ ഇന്നലെ തന്നെ എന്റെ കൊമ്പുകളൊക്കെ വെട്ടിയിട്ടു. താൻ വിഷമിക്കണ്ട, മഴക്കാലമൊക്കെയല്ലേ വരുന്നത്. താൻ വിചാരിച്ചാൽ ഒരു അംഗത്തിനും കൂടെയുള്ള ഭാഗ്യമില്ലേ? അതൊന്നും പ്രതീക്ഷിക്കാനായില്ല, കടും ചൂടാണ്. ഈ വേനലിനെ അത് ജീവിക്കാൻ എനിക്ക് കഴിയണ്ടേ? അതൊരു പോയിന്റാണ്.
താൻ കരുതലോടെ ഇരുന്നോ, അവന്മാർ ഇനിയും വരും. ഓ, എന്നാ കരുതാനാ, അവന്മാർ വന്ന് വെട്ടിയിട്ട് പോയാൽ നമുക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ? ശരിയാ, ഓടി രക്ഷപ്പെടാൻ നമ്മളെ കൊണ്ടാകില്ല. മനുഷ്യരെന്തിനാ ഇങ്ങനത്തെ വേണ്ടാത്ത പ്രവൃത്തികളൊക്കെ ചെയ്യുന്നേ? കഴിഞ്ഞ ദിവസം മുക്കത്തിൽ നിന്ന് വന്നൊരു തത്ത അവിടുത്തെ കുഞ്ഞുകളെല്ലാം മനുഷ്യർ ജെസിബി ഉപയോഗിച്ച് ഇടിച്ചിടുന്നതായി പറഞ്ഞു. അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അവർ അനുഭവിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കുടിക്കാൻ പോലും വെള്ളമില്ലാതെ പരക്കം പായുകയാണ്. എത്ര അനുഭവിച്ചാലും അവർ പഠിക്കില്ല. നീ ശ്രദ്ധിച്ചോ, ഇപ്പോൾ റോഡിൽ എന്തോരം വാഹനങ്ങളാ! ഇതിലൊക്കെ ഒഴിക്കാനുള്ള പെട്രോളും ഡീസലും എവിടെ നിന്നാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. പെട്രോളും ഡീസലും ഒക്കെ കുറയുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് നീങ്ങി. അവന്മാർ കുറച്ചു മുൻപ് ഇത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അന്തരീക്ഷം ഇത്രയും മലിനമാവില്ലായിരുന്നു. നല്ല ബുദ്ധിയാ, പക്ഷേ അവർക്ക് എപ്പോൾ ഉപയോഗിക്കണമെന്ന് അറിയില്ല. ഞാൻ ഏതായാലും എന്റെ കുറെ വിത്തുകളെ മണ്ണിലേക്ക് കയറിയിട്ടുണ്ട്. അടുത്ത മഴയാകുമ്പോൾ അവ മുളയ്ക്കും. ഞാൻ ഇല്ലാതാകുമ്പോൾ എന്റെ കുറെ കുഞ്ഞുമക്കൾ വളരുമല്ലോ. തനിക്ക് അങ്ങനെ ആശ്വസിക്കാം. അതാ കുറെ കാടന്മാർ മഴവും കയറും ഒക്കെ ഉണ്ട് കയ്യിൽ. നന്നായി കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. അവർ പോയല്ലോ, ഇപ്രാവശ്യത്തേക്ക് രക്ഷപ്പെട്ടു. ഈ നാടിന് നന്മയുണ്ടാവാം. നല്ല ബോധമുള്ള ഒരു സമൂഹം വളർന്നു വരണം. അതിനായി വിദ്യാർത്ഥികൾ ഉണർന്ന് പ്രവർത്തിക്കണം. അങ്ങനെ ഒരു നാളേക്കായി കാത്തിരിക്കും. നന്ദി.